ശ്രീ യുവരാജ് ഗോകുൽ, ഒറ്റ ചോദ്യം മാത്രമാണ്, ഇങ്ങനെയൊക്കെ മതിയോ? അത്രയും നിങ്ങൾക്ക് അപ്രമാദിത്വമുള്ള, ഒരുപക്ഷെ വിജയ സാധ്യത കൽപ്പിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അല്ല ബി ജെ പിക്ക് അവിടെ രാഷ്ട്രീയമായിട്ട് ഉണ്ടായിരുന്നത് 40,000 വോട്ട്, 40-42 കഴിഞ്ഞ പാർലമെന്റിൽ 43,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് 40,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും അത് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല, അതിന് മുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ശ്രീധരൻ സാറ് നേടിയ വോട്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കാത്ത പോയതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ബി ജെ പി ഒരൊറ്റ ചോദ്യം, ബി ജെ പിക്ക് എവിടെയെങ്കിലും പിഴച്ചു പോയോ? അല്ല, ഒരു തോൽവി സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണക്ക് കൂട്ടലുകൾ നമ്മൾ വിചാരിച്ചതുപോലെ എത്താത്തത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ തോൽവി സംഭവിക്കുന്നത്. നമ്മൾ വിജയം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുന്നു, മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അത് സ്വാഭാവികമാണ്. അതിപ്പോൾ എവിടെ ആയിരുന്നാലും ശരി തന്നെയാണ്. അപ്പോ എന്താ അത് എന്നുള്ള ഫാക്ടറുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ രാഷ്ട്രീയം അല്ല, തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നല്ലോ. യുവരാജ്, ഒരു കാര്യം, ഈ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു പുനർവിചിന്തനം ആവശ്യമായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലേക്ക് വരികയാണ്? അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ അത്ര മോശം സ്ഥാനാർത്ഥിയൊന്നും അല്ല. അദ്ദേഹം പാലക്കാടിനെ നന്നായി അറിയുന്ന, പാലക്കാട്ടിലെ ജനങ്ങളെ അറിയുന്ന, ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. 40,000 വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോർ വോട്ടുകളാണ്. ആ വോട്ടുകൾ കൃത്യമായിട്ട് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. യുവരാജ്, ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ ഒരു മുന്നേറ്റം കാണിച്ചു, സ്വാഭാവികമായും പാലക്കാട് നഗരസഭയാണ്. പിന്നീട് നോക്കൂ, സാധാരണ സംഭവിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു 8 റൗണ്ട് വരെ എത്തുമ്പോൾ അടപടലം വ്യാഖ്യൽ നിൽക്കുകയാണ്. പിന്നെ 4-ാമത്തെ റൗണ്ടിലാണ് വീണ്ടും തിരിച്ച് ഒരു ചെറിയൊരു മിന്നായം പോലെ വന്നു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെയും അങ്ങേത്തവണത്തേക്കും ഒരു അവസ്ഥ നോക്കുമ്പോൾ ബി ജെ പി കിട്ടിയ ഒരു തലക്കേറ്റൊരു പ്രഹരമല്ലേ ഇത്? അല്ല, അതിൻ്റെ അങ്ങ് കഴിഞ്ഞ തവണത്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിയാണ്. കാരണം കഴിഞ്ഞ തവണ ഏറ്റവും അവസാന നിമിഷം വരെയും ലീഡ് നിലനിർത്തിയതിന് ശേഷം ചെറിയ വോട്ടുകൾക്ക്, അതായത് നിയമം പോലും പുറകെ പോയതിന് ശേഷം മാത്രമാണ് പാലക്കാട് പുറകെ പോകുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ. അവസാന നിമിഷമാണ് ഷാഫി മുന്നിലേക്ക് കയറി വന്നത്. ഇത്തവണ അങ്ങനെയല്ല, ആദ്യം മുതലേ തന്നെ കുറച്ച് പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, 2016 കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 40,000 എന്ന് പറയുന്ന കറക്റ്റ് ആ സംഖ്യയിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അന്ന് 16,000 വോട്ടുകൾക്കാണ് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണയും അതിനോടടുത്ത് 18,000 സംതിങ് എന്ന് പറയുന്നത്. വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല, ചെറിയ വ്യത്യാസം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ബി ജെ പിയുടെ രാഷ്ട്രീയ വോട്ടുകൾ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പാലക്കാട് സാധിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിന് മുകളിലേക്ക് പോകാൻ കഴിയും, ശ്രീധരൻ സാർ പിടിച്ചതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിനൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ. ഒരു മണിക്കൂർ പാലക്കാട് ബാലികേറമലയൊന്നും ആകില്ല, നമുക്ക് ഭാവിയിലേക്ക് അത് അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ ശ്രീധരൻ സാർ വന്നപ്പോൾ അത് ബാലികേറമലയൊക്കെ വളരെ നിസ്സാരമായിട്ട് കിടക്കും, നമുക്ക് തോന്നിയ ഒരു സാഹചര്യം വരെ ഉണ്ടായതാണല്ലോ. അപ്പൊ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് അത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും വരാം ശ്രീ ഗോകുൽ. ഇപ്പോൾ